Hey guys, assalamu alaikum. Welcome back to another video. Inna nammala simple aayittulla nalla tasty aayittulla nammada malabar style fish fried recipe aanu vannittullathu. Idinu vendittu naan oru avoli neat and clean aakittu eduthu vechittundu. Ini idinu venda masala kootu engane undakkune nokkam. Idinu vendittu 1/2 teaspoon alavil mulagodi eduthittundu. 1 teaspoon mannal podi, avashyathinte uppu, 3 ille velathulli, oru cheriya piece kunnulli. Garam masala podi, pinna korchu kurumulagodi. Idokka namakku nere mixiyude jar like maatam. Ini idilekku ottum thanne vellam cherkkande vellathinu pagaram ഒരു മുക്കാൽ ടീസ്പൂൺ എന്താ നമ്മുടെ സിർക്ക ഉണ്ടല്ലോ വിനാഗിരി അത് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ട് എന്തേ അതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് മീനിലേക്ക് നല്ലവണ്ണം ആക്കി കൊടുക്കാം കുന്നുള്ളിയുടെയും പിന്നെ അതുപോലെ തന്നെ എന്താ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായും എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ട്രൈ ചെയ്തവരുണ്ടെങ്കിലും അറിയിക്കുക പിന്നെന്തല്ല എല്ലാവർക്കും സുഖമല്ലേ എന്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില് ഓൾ എന്നും കൂടി പ്രസ് ആക്കാം അങ്ങനെ നമ്മുടെ ഫിഷില് നല്ലവണ്ണം മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു 1.5 മണിക്കൂറെങ്കിലും വെക്കാം ശേഷം നമുക്ക് ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുക നമ്മൾ ഇതുപോലെയൊക്കെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തതിനാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് പൊരിയണമെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ബാക്കി വന്ന മസാലക്കൂട്ടിലേക്ക് ഞാനൊരു മീൻ ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു ഭാഗം ചെറുങ്ങനെ മുരിഞ്ഞു വരുന്നുള്ളത് പോലെ തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് പൊരിക്കാനും കരിക്കാനൊന്നും നിൽക്കലില്ല ഒക്കെ ഉമ്മയാണ് ചെയ്യാറ് അപ്പോൾ ഇത് ഞാൻ തിരിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കണക്കാവുന്നേ ഇല്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോളി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ആരും മറിച്ചിട്ട് ഇനി ഒന്നും പൊട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് നാളായി വീഡിയോസ് ഒന്നും ഇടാത്തെ എന്തൊക്കെയോ കുറച്ച് തിരക്കുകളൊക്കെ ആയി അപ്പോൾ ഇപ്പൊക്കെ കയ്യിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് ഒരുപാടൊന്നും ഗ്യാപ്പ് ഇല്ലാണ്ട് വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വെക്കാം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ദിസ് ഇസ് മീ ആയിഷ സൈനിങ് ഓഫ് ടേക്ക് കെയർ